മന്ത്രിമാരായ ആന്റണി രാജുവും വി ശിവൻകുട്ടിയും സംഭവ സ്ഥലത്തെത്തി അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുകയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മന്ത്രി ആന്റണി രാജു നമ്മളോട് സംസാരിച്ചിരുന്നു. ആ വാക്കുകളിലേക്ക് പ്രാഥമിക വിവരം അനുസരിച്ച് ഞങ്ങളുടെ മിനിസ്റ്റർ ശിവൻകുട്ടി ഞാൻ വന്നു. പ്രാഥമികമായി കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഒരു ടീ സ്റ്റോളിലെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഒരു 8-10 കുറ്റികൾ ഉണ്ടായിരുന്നു. അതിലൊരു 4 ഫിൽഡ് ആയിരുന്നാണ് കിട്ടിയ വിവരം. അതിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ലീക്കായി, അങ്ങനെ തീപിടിച്ച് അങ്ങനെ ആ ടീ സ്റ്റാളിൽ നിന്ന് തൊട്ടടുത്ത ബേക്കറിയിലേക്ക്, പിന്നെ തൊട്ടടുത്ത ലോട്ടറി കടയിലേക്ക്, അതിൻ്റെ അപ്പുറത്തെ മൊബൈൽ ഷോപ്പിലേക്ക്, ഇങ്ങനെ ഒരു 6 കടകളിലാണ് ഇത് തീ പറഞ്ഞത്. അതിൽ 4 കടകൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് കത്തിനശിച്ചെന്നാണ് കിട്ടിയ വിവരം. 2 ഭാഗികമായിട്ട് കത്തിനശിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും അതുപോലെ എലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ ട്രാൻസ്ഫോർ ഓഫ് ചെയ്തു. പിന്നെ KSRTC ജീവനക്കാർ, നാട്ടുകാർ, ഫയർഫോഴ്സ് ഒരു 10 ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ അപ്പോൾ തന്നെ എത്തി. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ പോലീസിൻ്റെ എല്ലാ വിഭാഗം മേഖലയിൽ നിന്നും പോലീസുകാരുടെ സജീവമായിട്ടെത്തി. അവിടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനും നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു.